ഒരു തെളിവ് പോലും ഇല്ലാത്ത രീതിയിൽ കോൺഗ്രസ് പാർട്ടി രാജ്യത്ത് നിന്നും അപ്രത്യക്ഷമാകും. ഇത് ഞാൻ പറഞ്ഞതല്ല, കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി പറഞ്ഞതാണ്. മനീഷ് തിവാരിയുടെ ട്വിറ്ററിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് ഈ വിമർശനം അദ്ദേഹം നടത്തിയത്. ഉത്തരാഖണ്ഡിൽ പാർട്ടിയെ വെട്ടിലാക്കി കോൺഗ്രസ് മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഹരീഷ് റാവത്ത് രംഗത്തെത്തിയതിന് പിന്നാലെയാണ് മനീഷ് തിവാരിയും എത്തിയിരിക്കുന്നത്. പാർട്ടി ഏറ്റവുമധികം പ്രതിസന്ധി നേരിടുന്ന അസം, പഞ്ചാബ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു മനീഷ് തിവാരിയുടെ ഈ ട്വീറ്റ്. ആദ്യം അസം, പിന്നീട് പഞ്ചാബ്, ഇപ്പോൾ ഉത്തരാഖണ്ഡും. ഒരു തെളിവ് പോലുമില്ലാത്ത രീതിയിൽ പാർട്ടി രാജ്യത്തു നിന്നും അപ്രത്യക്ഷമാകുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്. താൻ പിന്തുടർന്നവർ തൻ്റെ കൈയും കാലും കെട്ടിയിരിക്കുന്നു എന്നാരോപിച്ചുകൊണ്ടായിരുന്നു മനീഷ് റാവത്ത് രംഗത്തെത്തിയത്. ഇതിൻ്റെ പേരിൽ പാർട്ടി പ്രധാനപ്പെട്ട നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു. എന്നാൽ പാർട്ടിയെ വെട്ടിലാക്കി മനീഷ് തിവാരി കൂടി രംഗത്തെത്തിയതോടെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് വഴിതിരിഞ്ഞിരിക്കുകയാണ്. ഒരു കണക്കിന് മനീഷ് തിവാരി പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഇക്കണക്കിന് പോയാൽ അങ്ങനെ തന്നെ സംഭവിക്കും. കോൺഗ്രസ് നേതൃത്വത്തിലുള്ളവർ അമ്മ വീട്ടിൽ ഊട്ടിയും അച്ചി വീട്ടിൽ ഉറക്കവുമല്ലേ? പരോക്ഷമായി ബി ജെ പി സഹായിക്കുന്നവരല്ലേ ഭൂരിഭാഗം നേതാക്കന്മാർ? ഒന്നുകിൽ വാ തുറക്കില്ല, തുറന്നാൽ സ്വന്തം പാർട്ടിയെ കുറ്റം പറയാനായിരിക്കും. കുറേ പ്രവർത്തക സമിതി അംഗങ്ങളുണ്ട്. എന്തിനാവരെന്ന് അവർക്കുപോലും അറിയില്ല. പ്രവർത്തകർ ചോദിച്ചു തുടങ്ങി, പാർട്ടിയുടെ തലതൊട്ടപ്പനല്ലേ അന്തോണിച്ചൻ, വായി തുറക്കാത്ത മനുഷ്യൻ, എന്നും പാർട്ടിയുടെ പേരിൽ അധികാര കസേരയിൽ മാത്രം ഇരിക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ള ഭാഗ്യവാൻ. ഇതുപോലുള്ളവരല്ലേ വർക്കിംഗ് കമ്മിറ്റിക്കാർ? ഇതിനെയൊക്കെ അടിച്ച് പുറത്താക്കി ചാണകം തെളിക്കണം, എങ്കിലേ കോൺഗ്രസ് രക്ഷപ്പെടൂ.